ലോകം മുഴുവനും ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ജന്മദിനമാണ് ക്രിസ്തുവിൻ്റെ പിറവിത്തിരുന്നാൾ. ഈ പിറവിത്തിരുന്നാളിനായി സഭ തൻ്റെ വിശ്വാസികളെ ഒരുക്കുന്ന കാലമാണ് ആഗമനകാലം. മാനവരക്ഷ നേടിത്തന്ന ക്രിസ്തുവിൻ്റെ പിറവി ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ ആഗമനകാലത്ത് എല്ലാ ക്രിസ്തു വിശ്വാസികളും തങ്ങളുടെ വീടുകളിൽ ആഡ്വന്റ് റീത്ത് അലങ്കരിച്ച് വയ്ക്കാറുണ്ട്. ഇന്ന് എന്താണ് ഈ ആഡ്വന്റ് റീത്തെന്നും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ എന്തെന്നും നമുക്ക് മനസ്സിലാക്കാം. ആഡ്വന്റ് റീത്ത് അഥവാ ആഗമനകാല റീത്ത് എന്നത് ഒരു ജർമ്മൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഈ റീത്തിൻ്റെ റൗണ്ട് ഷേപ്പ് പ്രതിനിധീകരിക്കുന്നത് ആദ്യവും അവസാനവുമില്ലാത്ത ദൈവത്തിൻ്റെ നിത്യതയാണ്. ഈ റീത്ത് നമ്മൾ അലങ്കരിക്കുന്നത് നാല് തിരികൾ വച്ചാണ്. രക്ഷകനായി മനുഷ്യകുലം 4000 വർഷം കാത്തിരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ നാല് തിരികൾ 4 ആഴ്ചകളിലായി വിശ്വാസികൾ കത്തിച്ച് പ്രാർത്ഥിക്കുക. പരിഹാരം, സഹനം, പ്രാർത്ഥന എന്നിവയിലൂടെ രക്ഷനെ കാത്തിരിക്കുന്ന ഒരു കാലയളവാണ് ആഗമനകാലം എന്നതുകൊണ്ട് തന്നെ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്ന നിറവും വയലറ്റാണ്. ആഡ്വന്റ് റീത്തിലും വയലറ്റ് നിറത്തിലുള്ള 3 തിരികളും റോസ് അഥവാ പിങ്ക് നിറത്തിലുള്ള 1 തിരിയുമാണ് നാം ഉപയോഗിക്കുന്നത്. ആഗമനകാലത്ത് നാം ഉപയോഗിക്കുന്ന ഓരോ തിരികൾക്കും അതിൻ്റെ നിറത്തിനും പ്രത്യേകം അർത്ഥമുണ്ട്. ആഗമനകാലത്തിലെ 1ാം ഞായറാഴ്ച ആഗമനകാല റീത്തിൽ നാം കത്തിക്കുന്ന തിരിയെ വിളിക്കുന്ന പേര് ദ പ്രോഫറ്റ്സ് കാൻഡിൽ ഓ കാൻഡിൽ ഓഫ് ഹോപ്പ് എന്നാണ്. പ്രവാചകന്മാർ വഴി ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷ നമുക്ക് ലഭിക്കും എന്ന പ്രത്യാശയാണ് ഈ തിരി കത്തിച്ച് എല്ലാ വിശ്വാസികളും പ്രകടിപ്പിക്കേണ്ടത്. ആഗമനകാലത്തിലെ 2ാം ഞായറാഴ്ചയും ആഡ്വന്റ് റീത്തിൽ നമ്മൾ കത്തിക്കുന്നത് പേർപ്പിൾ നിറത്തിലുള്ള മറ്റൊരു തിരിയാണ്. ഈ തിരി അറിയപ്പെടുന്നത് ദ ബെത്ലഹേം കാൻഡിൽ ഓ ദ കാൻഡിൽ ഓഫ് പ്രിപ്പറേഷൻ എന്നാണ്. ബെത്ലഹേമിൽ നമുക്കായി ജനിച്ച രക്ഷകനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുക എന്നതാണ് ഈ തിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആഡ്വന്റ് റീത്തിൽ 3ാമത്തെ ഞായറാഴ്ച നാം കത്തിക്കുന്നത് പിങ്ക് അഥവാ റോസ് നിറത്തിലുള്ള തിരിയാണ്. ദ കാൻഡിൽ ഓഫ് ജോയ് ഓ ദ ഷെപ്പേർഡ്സ് കാൻഡിൽ എന്നാണ് ഈ തിരി അറിയപ്പെടുന്നത്. രക്ഷകൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു എന്നതിലുള്ള സന്തോഷമാണ് ഈ തിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദി ഏഞ്ചൽസ് കാൻഡിൽ ഓ ദ കാൻഡിൽ ഓഫ് ലവ് എന്നറിയപ്പെടുന്ന വയലറ്റ് നിറത്തിലുള്ള തിരിയാണ് 4ാമത്തെ ആഴ്ചയിൽ ആഡ്വന്റ് റീത്തിൽ നമ്മൾ കത്തിക്കുന്നത്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടിക്കൊണ്ട് രക്ഷകൻ്റെ പിറവി മാലാഖമാർ നമ്മെ അറിയിച്ചു എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തിരി. ആഡ്വന്റ് റീത്തിൻ്റെ മധ്യഭാഗത്തായി ഒരു വെള്ളത്തിരി കത്തിക്കുന്ന പതിവും നമുക്കുണ്ട്. ക്രൈസ്റ്റ് കാൻഡിൽ എന്നറിയപ്പെടുന്ന ഈ തിരി ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. കറയില്ലാത്ത കുഞ്ഞാടായി നമുക്ക് വേണ്ടി ജനിച്ച്, സഹിച്ച്, മരിച്ച്, ഉയർത്തെഴുന്നേറ്റ് നമുക്ക് രക്ഷ നേടിത്തന്ന ക്രിസ്തുവിനെ ഓർമ്മിച്ചുകൊണ്ട് ക്രിസ്മസ് ദിനത്തിൽ നാം ഈ വെള്ള നിറത്തിലുള്ള കാൻഡിൽ കത്തിക്കുന്നു. ആഡ്വന്റ് റീത്ത് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് എവർഗ്രീൻ ലീവ്സ് കൊണ്ടാണ്. ഈ പച്ച നിറം ദൈവത്തിൻ്റെ നിത്യതയും ക്രിസ്തു വഴി നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യജീവനെയും പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഗമനകാലത്ത്
നമുക്ക് നല്ലൊരു അഡ്വന്റ് റീത്ത് തയ്യാറാക്കാം. നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി ക്രിസ്മസ് അഥവാ ക്രിസ്തുവിൻ്റെ പിറവി തിരുനാളിനെ വരവേൽക്കാം.